നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നൊരു സുന്ദരമായിട്ടുള്ളൊരു ദിനം, ഏതൊരു മലയാളിയെ സംബന്ധിച്ചും വളരെ ആഘോഷത്തിൻ്റെ ഒരു ദിനമാണ്, കൂട്ടായ്മയുടെ ദിനമാണ്. എപ്പോഴും ഓണക്കാലഘട്ടം എന്ന് പറയുന്നത് ഓർമ്മയുടെ കാലഘട്ടമാണ്, കുട്ടിക്കാലത്തിൻ്റെ കാലഘട്ടമാണ്, തറവാടിൻ്റെയും അത്തപ്പൂക്കളത്തിൻ്റെയും തിരുവാതിരയുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്. പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ കൂടി നമുക്കറിയാം, വയനാടിൻ്റെ ഒരു വേദനയോടുകൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഏതൊരാഘോഷവും മലയാളികൾ അതിൻ്റെ മാറ്റ് കുറക്കാൻ ശ്രമിക്കാത്ത രീതിയിൽ ആഘോഷിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ഓണവും എല്ലാ മലയാളികളും വളരെ ആർഭാടപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആഘോഷിക്കുകയാണ്. VM TV ന്യൂസ് ചാനലിൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്ന് ആഘോഷിക്കുകയാണ്. സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം എന്നുള്ള രീതിയിലാണ് ഇവിടെ എന്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഭദ്രദീപം തന്നെയാണ്. ഓക്കെ, ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ 2024 VM TV ചാനലിന്റെ ഓണാഘോഷം ഇവിടെ ആരംഭിക്കുന്നു. ഓണാവധി പ്രമാണിച്ച് ഹൗസ് ബോട്ടുകൾ അടക്കമുള്ള ടൂറിസ്റ്റ് ബോട്ടുകളിൽ കുട്ടികളടക്കമുള്ള വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നതിനാൽ കേരള മാരിടൈം ബോർഡ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കി. ടൂറിസ്റ്റ് ബോട്ടുകളിൽ ആവശ്യമായ ലൈഫ് സേവിംഗ് ഉപകരണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അനുവദനീയമായ ആളുകൾ മാത്രമേ കയറുന്നുള്ളൂവെന്ന് ഉറപ്പാക്കേണ്ടത് ബോട്ടുടമയുടെയും ബോട്ട് ഡ്രൈവറുടെയും കടമയാണ്. നിയമപ്രകാരം യാത്രക്കാർ ലൈഫ് സേവിംഗ് ജാക്കറ്റ് ധരിക്കേണ്ട യാനങ്ങളിൽ അത് ഉറപ്പാക്കേണ്ടത് ബോട്ട് ഡ്രൈവറുടെ കടമയാണ്. രജിസ്ട്രേഷൻ സർവേ ഇല്ലാതെ സർവീസ് നടത്തിയാൽ അവ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന നടപടികൾ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കും. അംഗീകൃത ലൈസൻസ് ഇല്ലാതെ ബോട്ടുകൾ ഓടിച്ചാൽ ഓടിക്കുന്ന ആൾക്കും ബോട്ടുടമയ്ക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. വിനോദസഞ്ചാരത്തിനായി വരുന്ന യാത്രക്കാർ യാത്ര ചെയ്യുന്ന യാനം അംഗീകൃതമാണോ എന്ന് യാനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നോക്കി മനസ്സിലാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ജീവനെടുക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ വൻ വർധന. 5 വർഷത്തിനിടെ 8715 യുവാക്കൾ ജീവനെടുത്തെന്ന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് 4 വർഷത്തിനിടെ ആകെ 38000 പേർ ജീവനൊടുക്കി. പഠന തൊഴിൽ സമ്മർദ്ദങ്ങളും തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കേരളത്തിലെ യുവാക്കളെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് അനുമാനം. ഇത് ഉയർന്ന ആത്മഹത്യാ നിരക്കുകളിൽ കേരളം 4ാമതാണെന്ന കണക്കുകളും അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരോടൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ് അവസാന യാത്ര പോകുന്ന യുവാക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ പെരുകുകയാണ്. 2018 മുതൽ 2023 ഓഗസ്റ്റ് വരെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം സ്വയം ഒടുങ്ങിയത് 6244 യുവാക്കൾ. 18നും 30നും മധ്യേ പ്രായമുള്ളവരാണ് ഇവർ. ഇതേ കാലയളവിൽ ഇതേ പ്രായപരിധിയിലുള്ള 2471 യുവതികൾ ജീവനെടുത്തു. പഠന സമ്മർദ്ദവും തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കാരണമാണ് 39% പേരും സ്വയം ജീവിതം അവസാനിപ്പിച്ചത്. തിരിച്ചറിയപ്പെടാനാകാതെ പോയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ 35% യുവാക്കളെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രണയഭംഗവും ലഹരി ഉപയോഗവും കുടുംബ പ്രശ്നങ്ങളും യുവാക്കളുടെ ഇടയിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നുവെന്നും കണക്കുകൾ. 1 വർഷം 1 ലക്ഷം പേരിൽ 12.4% പേർ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ദേശീയ നിരക്കെങ്കിൽ കേരളത്തിൻ്റെത് 28.5% ഇരട്ടിയിലധികം. 2 വർഷമായി ആത്മഹത്യാ കണക്കുകൾ ഏറ്റവും ഉയരുന്ന തിരുവനന്തപുരം ജില്ലയിൽ കണക്കുകൾ ഭയപ്പെടുത്തുന്നതാണ്. 44.1%. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 1,16,000 കുറയ്ക്കാനായത് 2016 ലക്ഷ്യമിട്ടത് എന്നുകൂടി അറിയണം.